ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാവപ്പെട്ട ആളുകൾ ജീവിക്കാൻ വേണ്ടി വണ്ടി വാങ്ങും വണ്ടി ഓടാൻ കഴിയില്ല പക്ഷേ അവർക്ക് നികുതി കൊടുക്കേണ്ടി വരും നികുതിയിൽ ഒരു ഇളവുമില്ല കടകൾ വാടകയ്ക്ക് എടുക്കും കടകൾ തുറക്കാൻ അനുവദിക്കില്ല അത് ഏറ്റവും ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകൾ വരെ കട വാടകയിൽ ഒരു വ്യത്യാസവുമില്ല ബാങ്കിൽ അടയ്ക്കാനുള്ള വായ്പ തുകയിൽ ഒരു കുറവും ഉണ്ടാവില്ല പലിശയിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല ഇലക്ട്രിസിറ്റി ചാർജിൽ ഈ ഫിക്സഡ് ചാർജിൽ ഒരു വ്യത്യാസവും ഒരു മാറ്റവും ഉണ്ടാവില്ല നികുതികളൊക്കെ വാങ്ങിക്കൊണ്ടേയിരിക്കും നിയന്ത്രണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ വ്യാപാരികളും വ്യവസായികളും സാധാരണ ഇവരെ കൊണ്ട് ജീവിക്കുന്ന സാധാരണ തൊഴിലാളികളും ദരിദ്രരായിക്കൊണ്ടേയിരിക്കും പോലീസിന്റെ പേരിൽ സർക്കാരിന് ഹെലികോപ്റ്റർ വാങ്ങി വെറുതെ ഇടാം 12 കോടിയോ 13 കോടിയോ നമ്മുടെ നികുതി പണത്തിൽ നിന്നെടുത്ത് അത് കൊടുക്കാം പക്ഷേ സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ അവർ മുതൽ മുടക്കിയ സ്ഥലങ്ങളിൽ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കാനാവില്ല സർക്കാരിന്റെ ചെലവിൽ ഒരു കുറവും വരുത്തില്ല ഉദ്യോഗസ്ഥരുടെ ചെലവിലൊരു കുറവും വരുത്തില്ല സർക്കാരിന്റെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണത്തിലൊരു കുറവും വരുത്തില്ല അവരെ പുറത്തു നിന്ന് കൊണ്ടുവരുന്നതിലൊരു കുറവും വരുത്തില്ല ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളിൽ ഒരു കുറവും വരുത്തില്ല ചെലവുകൾ സർക്കാരിന് ആവശ്യം പോലെയാകാം കാരണം കൊടുക്കാൻ നികുതി പണമുണ്ട് ആ നികുതി ഈടാക്കുന്നത് അടച്ചിട്ടിരിക്കുന്ന കടകളിൽ നിന്നും ഓടാത്ത വാഹനങ്ങളിൽ നിന്നും ദരിദ്രരായ മനുഷ്യരിൽ നിന്നുമാണ് പിന്നെ അവരോട് വീണ്ടും പറയാം കുടുക്ക പൊട്ടിച്ചു കൊണ്ടുവരൂ ഓണത്തിനും വിഷുവിനും കിട്ടിയ പണം കൊണ്ടുവരൂ സൈക്കിൾ വാങ്ങാൻ വെച്ച തുക കൊണ്ടുവരൂ ആടിനെ വിൽക്കൂ കഴുതയെ വിൽക്കൂ എന്തിനെ വിൽക്കൂ കുറച്ചുകൂടി മനുഷ്യപ്പറ്റോടെ പെരുമാറണം കാണിച്ചു തരും എന്നല്ല ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്.